തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസിന്റെയും നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം നടന്നു. സെപ്റ്റംബർ 2 മുതൽ 6 വരെ തട്ട എസ് കെ വി യു പി സ്കൂൾ ഗ്രൗണ്ടിലാണ് പന്തളം തെക്കേക്കര ഓണം ഫെസ്റ്റ് എന്ന മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കുടുംബശ്രീ പ്രവർത്തകർ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ തട്ടയുടെ തനതായ ഉൽപ്പന്നങ്ങളായ മാവര റൈസ്, കേരഗ്രാമം വെളിച്ചെണ്ണ തുടങ്ങിയവ വിറ്റഴിക്കുന്നതിനും കുടുംബശ്രീയുടെ 25 വാർഷികാഘോഷങ്ങളുടെ ഭാഗവുമായാണ് വിപണന മേള ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് പ്രശസ്ത സിനിമാ സീരിയൽ താരം സംഗീത രാജേന്ദ്രൻ ദീപം തെളിയിച്ചതോടെയാണ് മേളയ്ക്ക് ആരംഭം കുറിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ 163 അയൽക്കൂട്ടങ്ങളിൽ അംഗങ്ങളായ 2372 കുടുംബശ്രീ വനിതകളുടെ കൂട്ടായ്മയിൽ നിന്ന് തയ്യാറാക്കിയ വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ മേളയിൽ വിവിധ സ്റ്റാളുകളിലായി ക്രമീകരിച്ചിട്ടുണ്ടെന്ന് സി ഡി എസ് ചെയർപേഴ്സൺ രാജീവ് പ്രസാദ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയോട് ചേർന്ന് നടത്തുന്ന സംയുക്തമായ ഓണാഘോഷ പരിപാടി ഓണം വിപണന മേളയാണ് നടക്കുന്നത്. നമ്മുടെ കുടുംബശ്രീയിൽ സി ഡി എസിൽ 163 കുടുംബശ്രീ ആണ് ഇപ്പോൾ ഉള്ളത്. അതിൽ 2387 കുടുംബശ്രീ അംഗങ്ങളാണ് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. 14 വാർഡുകളാണ്, 14 സ്റ്റോളുകൾ. അതിലുപരി വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് പഞ്ചായത്തുമായി സഹകരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്റ്റോളുകൾ കൂടി എല്ലാം 18 സ്റ്റോളുകളുള്ളതാണ്. അതിൽ നമ്മുടെ കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളെ ഒരു വിപണന സാധ്യതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ ഇവിടെ എല്ലാ ഓണത്തിന് വേണ്ടുന്ന എല്ലാ വിഭവങ്ങളും നമ്മൾ സമാഹരിച്ചിട്ടുണ്ട്. അതിൽ ഉപ്പേരി മുതൽ എല്ലാ വിഭവങ്ങളും ഞങ്ങൾക്ക് ന്യായമായ വിലയിൽ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങളായിട്ട് തന്നെ 45 സംരംഭ യൂണിറ്റുകളും 87 കെ എൽ ടി യൂണിറ്റുകളുമാണ് സഹകക്ഷി യൂണിറ്റാണ് ഉള്ളത്. അതിൽ അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും വിവിധ കലാപരിപാടികളും നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. 6ാം തീയതി വരെയാണ് ഈ മേള നടക്കുന്നത്. 5ാം തീയതിയിൽ കേരളത്തിന്റെ ബഹുമാന്യനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പങ്കെടുത്തുകൊണ്ടുള്ള സെമിനാറുകൾ, 4ാം തീയതി കേരളത്തിന്റെ പഞ്ചായത്ത് വകുപ്പ് ഡയറക്ടർ പങ്കെടുത്തുകൊണ്ടുള്ള സെമിനാറുകൾ തുടങ്ങി ഒട്ടേറെ വിവിധങ്ങളായ പരിപാടികൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ 162 വരുന്ന കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലെ വനിതകൾ ഉണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഈ മേളയിൽ വിപണനം ചെയ്യുക എന്നുള്ളതാണ് ഈ മേള കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈ പന്തളം തെക്കേക്കര പോലെയുള്ള ഒരു ഗ്രാമീണ പ്രദേശത്ത് കുടുംബശ്രീ അംഗങ്ങളും അതുപോലെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ മാവര റൈസ്, അതുപോലെ തന്നെ കേരഗ്രാമത്തിൻ്റെ കേര വെളിച്ചെണ്ണ തുടങ്ങിയ ഉൽപ്പന്നങ്ങളെല്ലാം ഈ മേളയിൽ വിപണനം ചെയ്യുന്ന ഒരു വലിയ ബൃഹത്തായ മേളയാണ്. ഈ ഓണത്തോടനുബന്ധിച്ച് പന്തളം തെക്കേക്കര കുടുംബശ്രീ സി ഡി എസും പന്തളം ഗ്രാമപഞ്ചായത്തും മറ്റെല്ലാ വകുപ്പുകളും ചേർന്നുകൊണ്ട് ഇവിടെ തയ്യാറാക്കി. ശനിയാഴ്ച നടന്ന ഔപചാരിക ഉദ്ഘാടന സമ്മേളനം ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കുടുംബശ്രീ പ്രവർത്തകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന നിലയിൽ വിപുലപ്പെടുത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും കുടുംബശ്രീ പ്രസ്ഥാനത്തിനും ജില്ലയ്ക്കും മാതൃകയായ ഇതുപോലെയുള്ള മേള ജില്ലാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം നേടിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീ പ്രസ്ഥാനം. നിരവധിയായിട്ടുള്ള രാജ്യാന്തര പുരസ്കാരം. എന്താണ് നിങ്ങളുടെ നാട്ടിൽ ഈ സംഭവിക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. സൂക്ഷ്മതലത്തിലുള്ള ആസൂത്രണവും പ്രവർത്തനവും എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് കണ്ട് പഠിക്കുന്നതിന് വേണ്ടി ഇപ്പൊ കുടുംബശ്രീ പ്രസ്ഥാനം വലിയ ഒരു നമ്മളൊരു വലിയ നിശബ്ദമായ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ 25ാം വാർഷികത്തിൽ പന്തളം തെക്കേക്കര ഈ ഓണം ഫെസ്റ്റ് ആണിത്. നമ്മുടെ 14 വാർഡുകളിലെയും എല്ലാ അംഗങ്ങളും ഓരോ വാർഡിനും ഓരോ സ്റ്റോൾ എന്നുള്ള രീതിയിൽ അവരവരുടെ വാർഡുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അതിന് വിപണനം ചെയ്യുകയാണ്. ഇതൊരു വലിയ കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഈ സർക്കാരിന്റെ കാലത്തും നമ്മൾ ലക്ഷ്യം വെച്ചത് അതാണ്. അതായത് നമ്മളിപ്പോ ഈ കാര്യങ്ങളൊക്കെ പച്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഫുഡ് പ്രോഡക്ട്സ്, അതല്ലെങ്കിൽ ഇപ്പോ തുണി തരങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്, നമ്മുടെ ലക്ഷ്യം എന്താണ്? അത് നമ്മളിപ്പോ ഉൽപ്പാദിപ്പിക്കുന്നത് കുറച്ചുകൂടി കൊമേഴ്സ്യലൈസ് ചെയ്തുകൊണ്ട് അത് വിപുലപ്പെടുത്തിക്കൊണ്ട് എക്സ്പോർട്ട് ക്വാളിറ്റി, വിദേശത്തേക്ക് ഉൾപ്പെടെ കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തലത്തിലേക്ക് നമ്മൾ എത്തപ്പെടുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ
ഒരു സംരംഭത്തിനും അതിലെ അംഗങ്ങൾക്കും അത് നൽകുന്ന ഒരു വലിയ ശാക്തീകരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിഡിഎസ് ചെയർപേഴ്സൺ രാജീവ് പ്രസാദ് സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റാഹിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലാലി ജോൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ വി പി വിദ്യാധര പണിക്കർ എൻ കെ ശ്രീകുമാർ പ്രിയ ജ്യോതികുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ കെ സുരേഷ് ശരത് കുമാർ ശ്രീകല സി എസ് അംബിക ദേവരാജൻ ബി പ്രസാദ് കുമാർ കെ ആർ രഞ്ജിത്ത് ശ്രീവിദ്യ എസ് പൊന്നമ്മ വർഗീസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അംബിക സി മെമ്പർ സെക്രട്ടറി അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു എം സി ടി വി ന്യൂസ് അടൂർ